യുഎഇയിലെ കമ്പനികൾ 9% കോർപ്പറേറ്റ് ടാക്സ് നൽകണമെന്ന് പുതിയ തീരുമാനം. മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കുറവെന്നാണ് കണക്കുകൾ. സൗദിയിൽ ഇത് 20%, കുവൈറ്റിലും ഒമാനിലും ഇത് 15%. എന്നാൽ ഇന്ത്യയിൽ കോർപ്പറേറ്റ് നികുതി 30%. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. യുഎഇയിലെ കമ്പനികൾക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ 9% ഇനി കോർപ്പറേറ്റ് ടാക്സ് നൽകേണ്ടത്. 2023 വർഷത്തെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന June 1 മുതൽ ഈ നികുതി സംവിധാനം നിലവിൽ വരും. 370,000 ദർഹം വരെയുള്ള, അതായത് $100,000 അഥവാ 75 ലക്ഷം ഇന്ത്യൻ രൂപ വരെ ലാഭം നേടുന്ന കമ്പനികൾക്ക് നികുതി ഉണ്ടാകില്ലെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. കൂടാതെ ചെറുകിട ഇടത്തരം കമ്പനികൾക്ക് ഇത് ആശ്വാസകരമാകും. എന്നാൽ സ്വതന്ത്ര വ്യാപാര മേഖല എന്ന ഫ്രീ സോണുകൾക്കും കോർപ്പറേറ്റ് നികുതി ഉണ്ടാകില്ല. കൂടാതെ ശമ്പളം വഴി ലഭിക്കുന്ന വ്യക്തിഗത വരുമാനമുള്ള വിദേശികൾക്കും കോർപ്പറേറ്റ് നികുതി ഉണ്ടാകില്ല. അതേസമയം മറ്റു ഗൾഫ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യുഎഇയിലെ കോർപ്പറേറ്റ് ടാക്സ് ഏറ്റവും കുറവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 6 ഗൾഫ് രാജ്യങ്ങളിൽ ബഹ്റിൻ ഒഴികെ 5 രാജ്യങ്ങളിലും ഇതോടെ കോർപ്പറേറ്റ് ടാക്സ് സംവിധാനം നടപ്പാക്കുകയാണ്. സൗദിയിൽ ഇത് 20%, കുവൈറ്റിലും ഒമാനിലും ഇത് 15%, ഖത്തറിൽ 10% കോർപ്പറേറ്റ് നികുതി. എന്നാൽ ഇന്ത്യയിൽ കോർപ്പറേറ്റ് ടാക്സ് 30%. മൂല്യവർദ്ധിത നികുതി എന്ന വാറ്റ് സമ്പ്രദായത്തിന് പുറമെയാണ് ഗൾഫിൽ ഈ കോർപ്പറേറ്റ് നികുതി ഈടാക്കുന്നത്. അതേസമയം ഇന്ത്യയിലും യുഎഇയിലും ഒരേ പേരിലുള്ള കമ്പനികളാണെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് കോർപ്പറേറ്റ് നികുതി അടച്ചാൽ മതിയാകും. ഇന്ത്യയും യുഎഇയും തമ്മിൽ നേരത്തെ തന്നെ ഇരട്ട നികുതി ഒഴിവാക്കൽ കരാർ ഒപ്പുവച്ചതിനാലാണിത്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.